നോ ഹലാൽ ബോർഡ് വെച്ച് ഹോട്ടൽ ആരംഭിക്കാൻ ശ്രമിച്ച ഹലാൽ വിരുദ്ധ സംരംഭകയെ ആക്രമിച്ച വിഷയം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 2 ദിവസമായി വലിയ ചർച്ചാ വിഷയമാണ്. എറണാകുളത്ത് ഹലാൽ നിഷിദ്ധ ഭക്ഷണവുമായി ഹോട്ടൽ ആരംഭിച്ച പ്രശസ്തയായ വനിതാ സംരംഭക തുഷാര അജിത്തിന് നേരെയാണ് ഹലാൽ അനുകൂലികൾ ആക്രമണം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്നത്. പുതിയതായി ആരംഭിച്ച ഹോട്ടലിൽ നോ ഹലാൽ ബോർഡ് വയ്ക്കാൻ ശ്രമിച്ചതാണ് ആക്രമിച്ചതിന്റെ കാരണമെന്ന് തുഷാര തന്നെ തന്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ ആശുപത്രിയിൽ നിന്ന് പൊതുസമൂഹത്തെ അറിയിച്ചു. പാലാരിവട്ടത്തെ നന്ദൂസ് ഹോട്ടലിലെ നോ ഹലാൽ എന്ന ബോർഡും തുഷാരയുടെ നിലപാടുകളും പൊതുസമൂഹത്തിൽ മുൻപ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. തുഷാര കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തായി പുതിയ ഹലാൽ നിഷിദ്ധ ഹോട്ടൽ ആരംഭിക്കാനിരിക്കെയാണ് ആക്രമണം നടന്നത്. പാലാരിവട്ടത്തെ പോലെ നോ ഹലാൽ ബോർഡ് ഇവിടെ വെക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരാഴ്ചയായി അവർക്ക് നേരെ ഭീഷണിയും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നത്രേ. കൂടാതെ പോർക്ക് വിളമ്പാൻ പാടില്ലെന്നും നോ ഹലാൽ ബോർഡും പോർക്ക് ഐറ്റംസും പറ്റില്ല എന്നും ചിലർ ഭീഷണിപ്പെടുത്തി പോലും. ഹിന്ദുമതവും സിഖ് മതവും അനുസരിച്ച് ഹലാൽ മാംസം കഴിക്കുന്നത് നിഷിദ്ധവും മതവിരുദ്ധവുമായതിനാലാണ് താൻ ഹലാൽ നിഷിദ്ധ ഹോട്ടൽ തുടങ്ങിയത് എന്നാണ് തുഷാരയുടെ ഭാഷ്യം. തുഷാരയുടെ നിലപാട് ഇതാണെങ്കിലും കേരളത്തിൽ ഹലാൽ വിരുദ്ധ തരംഗം അലയടിക്കുന്നതിന് കാരണമുണ്ട്. 1990കളുടെ തുടക്കം വരെ കേരളത്തിൽ ഒരിടത്തും ഹലാൽ എന്ന ബോർഡ് കാണാൻ കഴിയുമായിരുന്നില്ല. അതുവരെ ഭക്ഷണ കാര്യങ്ങളിൽ യാതൊരുവിധ വേർതിരിവുമില്ലാതെ ജീവിച്ച ഒരു സമൂഹമായിരുന്നു കേരളീയർ. പക്ഷേ 1990 തുടക്കം മുതൽ ഹലാൽ എന്ന അറബി വാക്ക് വടക്കൻ കേരളത്തിലെ ചിലയിടങ്ങളിൽ ഭക്ഷ്യ സംസ്കാരത്തിന്റെ ഭാഗമായി മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. പതിയെ പതിയെ അവിടങ്ങളിലെ ഹോട്ടലുകളുടെ മുന്നിലും ഹലാൽ എന്ന ബോർഡും പ്രത്യക്ഷപ്പെട്ടു. ക്രമേണ ഹലാൽ സംസ്കാരം മധ്യ കേരളത്തിലേക്കും തെക്കൻ കേരളത്തിലേക്കും ചിലർ വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു. 1990 വരെ വീടിന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തങ്ങൾ കഴിക്കുന്ന മാംസഭക്ഷണം രക്തമൂറ്റി ബിസ്മി ചൊല്ലിയതാണോ അല്ലയോ എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതിരുന്നവർ ഹലാൽ ഭക്ഷണം മാത്രമേ കഴിക്കൂ എന്ന തീവ്ര ചിന്തയിലേക്ക് മാറി. പിന്നീട് അങ്ങനെ ചിന്തിക്കുന്ന മുസ്ലിം മതസ്ഥരുടെ എണ്ണം കൂടിക്കൂടി വന്നു. ഹലാൽ പക്ഷക്കാരുടെ എണ്ണം കൂടിയപ്പോൾ വടക്കൻ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഹലാൽ ബോർഡുകൾ ഹോട്ടലുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. 2010 വരെ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളുടെ എണ്ണം വളരെ വിരളമായിരുന്നെങ്കിൽ 2010 ശേഷം ഹോട്ടൽ വ്യവസായ രംഗത്ത് ഒരു ഹലാൽ വിപ്ലവം തന്നെ സംഭവിച്ചു. ഹൈന്ദവരും ക്രൈസ്തവരുമായ ഹോട്ടൽ ഉടമകൾ ഒന്നെങ്കിൽ ഹലാൽ ഭക്ഷണം വിതരണം ചെയ്യുക അല്ലെങ്കിൽ ഹോട്ടൽ അടച്ചുപൂട്ടുക എന്ന അവസ്ഥയിലേക്ക് പോലും എത്തിപ്പെട്ടതിന് നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിൽ ഉടനീളമുണ്ട്. ഇനി ഹലാൽ ഭക്ഷണം വിതരണം ചെയ്യണമെങ്കിൽ എന്താണ് വ്യവസ്ഥയെന്ന് നോക്കാം. ഭക്ഷണം ഹലാലാകണമെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി ബിസ്മി ചൊല്ലി മൃഗത്തെ അറുത്തിരിക്കണം. അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ സഹായം കൂടാതെ ഹലാൽ ഭക്ഷണം വിതരണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ ഹോട്ടൽ വ്യവസായം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ മറ്റു മതസ്ഥരുടെ മേലും ഇത്തരമൊരു ഭക്ഷ്യ സംസ്കാരം അടിച്ചേൽപ്പിക്കുന്നത് കണ്ട് പലരും ഇതിനെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും തുടങ്ങി. ആദ്യം പ്രതികരിച്ചത് ഹൈന്ദവ സംഘടനകളാണെങ്കിൽ പിന്നീട് പല ക്രൈസ്തവ സംഘടനകളും ഹലാൽ ഭക്ഷ്യ സംസ്കാരത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നുകൊണ്ടിരുന്നു. തങ്ങളുടെ ഭക്ഷ്യ സംസ്കാരം ചില സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൂടി ഉന്നം വെച്ച് മറ്റ് മതസ്ഥരുടെ മേൽ ചിലർ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയാണ് എറണാകുളത്തെ പാലാരിവട്ടത്ത് നോ ഹലാൽ ബോർഡുമായി തുഷാര ഒരു ഹോട്ടൽ തുടങ്ങിയത്. ഹലാൽ സംസ്കാരം തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധമുള്ളവർ അവരുടെ പുതിയ സംരംഭത്തെ ഹാർദവമായി സ്വാഗതം ചെയ്തത് അന്ന് വലിയ പ്രാധാന്യം നേടിയിരുന്നു. ഇക്കാര്യങ്ങൾ കൂടി അറിഞ്ഞു വേണം തുഷാര തുടങ്ങുന്ന പുതിയ ഹോട്ടലിന് നേരെ ഹലാൽ അനുകൂലികൾ നടത്തിയ ആക്രമണത്തെ നോക്കിക്കാണാൻ. ഹലാൽ സംസ്കാരം വ്യാപിപ്പിക്കുന്നതിലൂടെ ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യം വെക്കുന്നത് എന്ത് എന്ന് നോക്കാം. ഹലാൽ എന്ന് പറയുന്നത് ഇസ്ലാമിക വൽക്കരണത്തിന്റെ താക്കോലാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കേരള സമൂഹത്തിലെ സകല മതസ്ഥരുടെയും ജീവിതത്തിന്റെ സമസ്ത മേഖലകളുടെ മേലും ഹലാൽ എന്ന പദം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു. ഹലാൽ അല്ലാത്ത ഒരു ഉൽപ്പന്നവും കിട്ടാത്ത അവസ്ഥയിലേക്ക് കേരളം പതുക്കെ മാറുകയാണോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥ. പപ്പടം മുതൽ ഗർഭനിരോധന ഉറകളിൽ പോലും ഹലാൽ മുദ്ര പതിച്ചുകൊണ്ടിരിക്കുന്നു. ഹലാൽ അല്ലാത്ത ഒരു ഉൽപ്പന്നവും ആർക്കും വിൽക്കാനും വാങ്ങാനും പറ്റാത്ത അവസ്ഥയിലേക്ക്
ചിലർ മനഃപൂർവം കേരളത്തെ കൊണ്ടുപോവുകയാണോ എന്ന് നാം സംശയിക്കണം. അതിനാൽ അത്തരം നീക്കങ്ങൾക്കെതിരെ ഉയരുന്ന ചെറുത്തുനിൽപ്പിനെ ഇല്ലാതാക്കാൻ കൂടി നടത്തിയ ശ്രമമാണോ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്നത് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. ശരിയത്ത് നിയമം നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ അതേ സാമൂഹ്യ സ്ഥിതിയിലേക്ക് കേരളത്തെ നയിക്കാൻ ഇസ്ലാമിസ്റ്റുകളെ കേരള സമൂഹം അനുവദിച്ചുകൂടാ. കേരളം ഇസ്ലാമിക വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന സൂചന കൂടിയാണ് കാക്കനാട് സംഭവം നൽകുന്നത്. ഹലാൽ ബോർഡ് വെച്ച് ഹോട്ടൽ നടത്താൻ ഒരാൾക്ക് അവകാശം ഉള്ളതുപോലെ തന്നെ ഒരു ഇന്ത്യൻ പൗരന് നോ ഹലാൽ ബോർഡ് വെച്ച് ഹോട്ടൽ നടത്താനും അവകാശമുണ്ട്. ഹലാൽ ഭക്ഷണം മാത്രമേ കഴിക്കൂ എന്ന് പറയുവാനുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടന തന്നെ ഹലാൽ ഭക്ഷണം കഴിക്കാതിരിക്കാനും അവകാശം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹലാൽ ബോർഡുകൾ വെച്ച ഹോട്ടലുകൾ പോലെ തന്നെ നോ ഹലാൽ ബോർഡുകൾ വെച്ച ഹോട്ടലുകളും കേരളത്തിൽ ഉയരട്ടെ. അങ്ങനെ ഇഷ്ടാനുസരണം ഹലാൽ ഭക്ഷണം കഴിക്കാനും കഴിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടട്ടെ. ആ സ്വാതന്ത്ര്യത്തിന് തടയിടുന്നവരെ ചെറുത്തു തോൽപ്പിക്കാൻ കൈകോർക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് കഴിയണം. എങ്കിലേ സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ച് ചിലർ അടിച്ചേൽപ്പിക്കുന്ന ഹലാൽ ഭക്ഷണ സംസ്കാരം കേരളത്തിലെ ഹോട്ടൽ വ്യവസായത്തെ വിഴുങ്ങാതിരിക്കുകയുള്ളൂ. ഒരു കൂട്ടർ ഹലാൽ ഭക്ഷണം മാത്രമേ കഴിക്കൂ എന്ന് ശഠിക്കുമ്പോൾ മറ്റുള്ളവർ നോൺ ഹലാൽ മാത്രമേ കഴിക്കൂ എന്ന് ശഠിച്ചാലേ കാര്യങ്ങൾ നേരെയാകൂ എന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്നത്. എന്തായാലും ഹലാൽ ഭക്ഷണം വേണ്ടവർ ഹലാൽ കഴിക്കട്ടെ, എന്നാൽ ഹലാൽ ഭക്ഷണം വേണ്ടാത്തവർക്ക് അത് നാട്ടിൽ ലഭ്യമാകണം. അതിനാൽ ഹലാൽ ഭക്ഷണം വിൽക്കാൻ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ നോൺ ഹലാൽ ഭക്ഷണം വിൽക്കാനും ഈ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ടാകണം. നോൺ ഹലാൽ ഭക്ഷണം വിൽക്കുന്നവരെ സംഘടിത ശക്തികൾ ഭീഷണിപ്പെടുത്തുമ്പോൾ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഭരണകൂടം തയ്യാറാകണം.